നമസ്കാരം. എ ഐ സി സി പ്രതികരണ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ പരിപാടിയിലേക്ക് ഏകദേശം 40 കത്തുകളാണ് വന്നിട്ടുള്ളത്. അതിൽ നിന്നും തിരഞ്ഞെടുത്ത 4 കത്തുകളാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വായിക്കുകയും പ്രതികരണം നൽകുകയും ചെയ്യുന്നത്. അധികം വൈകിപ്പിക്കാതെ കത്തുകളിലേക്ക് കടക്കാം. ഈ കത്ത് വന്നിട്ടുള്ളത് കോട്ടയത്ത് നിന്നാണ്. കോട്ടയത്ത് നിന്നും എനിക്ക് തോന്നുന്നു ഉറുമീസ് അയച്ച കത്താണിത്. കത്ത് വായിക്കാം. നമസ്കാരം ചേച്ചി. നമസ്കാരം ഉറുമീസ്. ഞാനൊരു പാവം തെങ്ങുകയറ്റക്കാരനാണ്. കഴിഞ്ഞ ദിവസം അടുത്തുള്ള വീട്ടിൽ തെങ്ങുകയറാൻ പോയപ്പോഴാണ് അറിഞ്ഞത് അവിടെയുള്ള കുട്ടിയുടെ കല്യാണം കഴിഞ്ഞെന്ന്. ഞാൻ മാനസികമായി വളരെ തകർന്ന അവസ്ഥയിലാണ് ചേച്ചി. അതിൻ്റെ പ്രതികാരമായി ഞാൻ 2 കരിക്കിട്ട് കുടിച്ചു. ഇപ്പോൾ നല്ല ആശ്വാസമുണ്ട് ചേച്ചി. ഈ നാടുമടുത്തു അവിടെ വല്ല തെങ്ങുമുണ്ടോ കയറാൻ? എടോ എടോ, ആരോടോ ഈ കത്തൊക്കെ എടുത്ത് വായിച്ചത്? തേങ്ങയുടെ മൂട് മനുഷ്യൻ്റെ. മിസ്റ്റർ ഉർമീസ്, ഇപ്പോൾ പറയാനുള്ളത് നിങ്ങൾ വിഷമിക്കരുത്. നാട്ടിലുള്ള തെങ്ങിൽ തന്നെ തൽക്കാലം കയറൂ. ഇവിടെ തെങ്ങിൽ വേക്കൻസി വരുമ്പോൾ അറിയിക്കാം. ഒലക്ക ഓരോരോ പരിപാടി തുടരാം പ്രേക്ഷകരെ. നമ്മളിപ്പോൾ വായിച്ചത് ഉറുമീസിൻ്റെ കത്തായിരുന്നു. ഇനി അടുത്ത കത്ത് വായിക്കാം. ഈ കത്ത് പാലക്കാട്ട് നിന്നുമാണ് വന്നിട്ടുള്ളത്. ആരാണെന്ന് നോക്കാം. ഷാഫി പറമ്പിലാണ് ഈ കത്ത് അയച്ചിട്ടുള്ളത്. അതായത് നിലവിലെ പാലക്കാട്ട് MLA. നമുക്ക് വായിച്ചു നോക്കാം. വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ യൂത്ത് കോൺഗ്രസ് ശ്രമം നടക്കുകയാണ്. അങ്ങനെ എന്നെ പുറത്താക്കാമെന്ന ഒരുത്തനും കരുതണ്ട. ഷാഫി ഈ കസേരയിൽ തന്നെ ഇരിക്കും. പിന്നെ എൻ്റെ വീഴ്ചകൾ, അത് ആരും എനിക്ക് പഠിപ്പിച്ചു തരേണ്ട. ഞാൻ പഠിച്ചോളാം. ക്ഷമിക്കണം, ഷാഫി എന്താണ് ഉദ്ദേശിച്ചത് എന്ന് കൃത്യമായി ഇതിൽ നിന്നും മനസ്സിലായിട്ടില്ല. ഇതിനുള്ള മറുപടിയായി ഒറ്റ കാര്യമേ പറയാനുള്ളൂ. കസേരയിലിരുന്ന് വേദന എടുക്കുമ്പോൾ ഒന്ന് എണീക്കുന്നത് നല്ലതായിരിക്കും. അല്ലാത്ത പക്ഷം ഇരുന്നിടത്ത് തഴമ്പ് മുളയ്ക്കുന്നതായിരിക്കും. മറ്റൊരു കാര്യം പറയാനുള്ളത് വീഴ്ചകൾ. വീണാൽ കയ്യോ കാലോ ഒടിയാതിരിക്കാൻ ആരെങ്കിലും ഇടയ്ക്ക് പിടിക്കുന്നത് വളരെ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. അടുത്ത കത്ത് വായിച്ചാലാണ് നമുക്ക് ഈ കാര്യത്തെപ്പറ്റി കൂടുതൽ ധാരണയാവുകയുള്ളൂ. കത്ത് വായിക്കാം. കത്ത് വന്നിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് തന്നെയാണ്. വായിക്കാം. മുല്ലപ്പള്ളി രാമചന്ദ്രനെയും രമേശ് ചെന്നിത്തലയെയും സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഹൈക്കമാൻഡിന് സ്വകാര്യമായി സന്ദേശം കൈമാറുകയും കമ്മിറ്റിയുടെ തീരുമാനമെന്ന പേരിൽ KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും മാറ്റുവാൻ സംഘടനയറിയാതെ ഷാഫി പറമ്പിൽ ഹൈക്കമാൻഡിന് സ്വകാര്യമായി സന്ദേശം കൈമാറുകയും ചെയ്തിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിന് പാർട്ട് ടൈം പ്രസിഡന്റല്ല, മുഴുവൻ സമയ പ്രസിഡന്റാണ് വേണ്ടത്. സംസ്ഥാന നേതാക്കൾ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാൻ സമയമില്ലാത്ത പ്രസിഡന്റായി ഷാഫി മാറി. വൈസ് പ്രസിഡന്റിൻ്റെ പരാജയവും പ്രസിഡന്റിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞതും മണ്ഡലം ശ്രദ്ധിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. മലപ്പുറം ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന് ലഭിക്കേണ്ട സീറ്റ് പാലക്കാടുകാരനായ ചാരിറ്റി തട്ടിപ്പുകാരന് നൽകിയത് പേയ്മെൻ്റ് വാങ്ങിയാണോ എന്നും ഞങ്ങൾക്ക് സംശയമുണ്ട്. സംസ്ഥാന കമ്മിറ്റിയിൽ യാതൊരുവിധ കൂടിയാലോചനകളും നടത്താതെ ഏകപക്ഷീയമായി നിലപാടെടുക്കുന്നത് ഫാസിസ്റ്റ് ശൈലിയാണ്. ഇത്തരത്തിലൊരു നേതാവ് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഷാഫി നേതൃസ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല. ഇങ്ങനെയാണ് കത്ത് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ കത്ത് വായിച്ചതോടെ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമായെന്ന് തോന്നുന്നു, അല്ലേ? ഷാഫി പറമ്പിലിൻ്റെ കഴിവില്ലായ്മ തന്നെയാണ് കത്തിലുടനീളം പറയുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാക്കളോട് പറയാനുള്ള മറുപടി, നിങ്ങൾക്ക് വേണ്ടാത്ത ആളെ നിങ്ങൾ വെച്ച് പൊറുപ്പിക്കേണ്ട എന്ന് തന്നെയാണ്. മറ്റൊരു കാര്യം, ഷാഫിക്ക് ഷാഫി ആവാനേ കഴിയുകയുള്ളൂ. നിങ്ങൾ അയാളെ വേറൊരുത്തനാക്കാൻ നോക്കിയിട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. അതുകൊണ്ട് തൽക്കാലം കിട്ടിയതും വാങ്ങി മിണ്ടാതെ മൂലയ്ക്കിരിക്കുന്നതാണ് ബുദ്ധി. പിന്നെ അയാൾ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും രാജിവെക്കാൻ പോകുന്നില്ല. വല്ല ഉടുമ്പ് പിടിച്ച പോലെയാണ് പിടിച്ചിരിക്കുന്നത് കസേരയിൽ. അതുകൊണ്ട് രാജിവെക്കും എന്നുള്ള പ്രതീക്ഷ ലവലേശം വേണ്ട. നിങ്ങളല്ലേ വളർത്തി വലുതാക്കിയത്. ഈ ഒരവസരത്തിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അനുഭവിച്ചോ. നമ്മുടെ പരിപാടി അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. ഒരു കത്തും കൂടി വായിക്കേണ്ടതായിരുന്നു, അതിതിനിടയ്ക്ക് മുങ്ങിപ്പോയിരിക്കുന്നു. പ്രേക്ഷകർ ക്ഷമിക്കണം. അത് അടുത്ത എപ്പിസോഡിൽ തീർച്ചയായും വായിക്കുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം.